കേരള താരവും കമന്റേറ്ററുമായ ബിനീഷ് കിരൺ ചേരുന്നു നമ്മോടൊപ്പം. ഗുഡ് ഈവനിങ് ശ്രീ ബിനീഷ് കിരൺ. ഗുഡ് ഈവനിങ് വിനീത. നമ്മൾ ഇംഗ്ലണ്ടിന്റെ ജയത്തുടക്കമാണ് ഇന്നലെ ആവേശം പകർന്നു വന്നത്. കിരീടം നേടാൻ സാധ്യതയുള്ള പട്ടികയിൽ ഏറ്റവും മുൻപന്തിയിലുള്ള ഒരു ടീമാണ്. പക്ഷേ ഒരു ആശിച്ച തുടക്കമായിരുന്നു ഇംഗ്ലണ്ടിന്. അവർക്കൊരു മുന്നൊരുക്കം, അതിനുള്ള ഒരു മുന്നൊരുക്കത്തിന് ആവശ്യമായ ഒരു തുടക്കം കിട്ടാത്തത് ഒരു പ്രശ്നമായിരുന്നു. എങ്ങനെയാണ് ആ മത്സരത്തെ താങ്കൾ കാണുന്നത്? ഈ സെർബിയയുടെ പോരാട്ട വീര്യത്തെ എങ്ങനെ വിലയിരുത്താം? വിനീത, എല്ലാ വർഷത്തെയും പോലെയും വളരെ എക്സ്പെക്ടേഷൻ ഉള്ള ഒരു ടീമാണ് ഇംഗ്ലണ്ട്. നമുക്കറിയാം, പാതി വഴിയിൽ കാലിടറി വീഴാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഫൈനൽ വരെ എത്തിയിരുന്നു. ഇപ്രാവശ്യവും വളരെയധികം പ്രതീക്ഷയോടെയാണ് ഈ ടീം വന്നിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബെല്ലിംഗ്ഹാം അദ്ദേഹം ഗോള് കണ്ടെത്തിയിരിക്കുന്നു. അത് വലിയൊരു പോസിറ്റീവ് ന്യൂസ് ആണ്, ശുഭപ്രതീക്ഷ നൽകുന്നു. മാത്രവുമല്ല, ഇംഗ്ലണ്ട് ടീമിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഉള്ള ഒരു പഴി കേൾക്കുന്നത് ഡിഫൻസ് അത്ര പോരാ എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ഹാപ്പിയാണ്, കാരണം ഒരു ഗോളിന് ജയിച്ചു, ബോൾ പൊസിഷൻ ഒന്നും നോക്കുന്നില്ല. ഒരു ഗോളിന് ജയിക്കുക മാത്രമല്ല, അത്യാവശ്യം തടിമിടക്കില്ല ഒരു സെർബിയൻ ടീമിനെ അവർ ഡിഫെൻഡ് ചെയ്തു. സെക്കൻഡ് ഹാഫിലൊക്കെ ഫുൾ ടൈം ഡിഫെൻഡ് ചെയ്തു. അത് ദാറ്റ് മീൻസ് ഈ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മിഡ്ഫീൽഡും മുന്നേറ്റ നിരയും വളരെ കരുത്തുറ്റ താരങ്ങളാണ്. ഏത് സമയം ഗോൾ കണ്ടെത്താൻ, ഏത് സമയം ഫോമിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ടീമാണ്. അവർക്ക് പ്രശ്നം ഉണ്ടായത് കുറച്ച് ഡിഫെൻസിലാണ്. അത് ഇന്നലെ വളരെ കൃത്യമായിട്ട് അവര് വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഗോളിനാണെങ്കിലും ആദ്യ കളി ജയിക്കുന്നത് ഇംഗ്ലണ്ട് കുറെ കാലങ്ങൾക്ക് ശേഷമാണ് മേജർ ടൂർണമെന്റിൽ. അപ്പം ആദ്യ കളി അവർ ജയിച്ചിരിക്കുകയാണ്. ഇറ്റ്സ് എ പോസിറ്റീവ് സ്റ്റാർട്ട് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. പ്രത്യേകിച്ചിട്ട് സെർബിയ ഇന്നലെ കഴിഞ്ഞ സെക്കൻഡ് ഹാഫിലൊക്കെ മാൻ ടു മാൻ മാർക്കിംഗ് ആയിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ഒരാളെ, സാധാരണ ഫുട്ബോൾ ഇപ്പോൾ മാൻ ടു മാൻ മാർക്കിംഗ് ഒക്കെ വളരെ കുറവാണ്. പക്ഷെ സെർബിയ കൃത്യമായിട്ട് മാൻ ടു മാൻ മാർക്കിങ്ങിലൂടെ ഇംഗ്ലണ്ടിനെ പൂട്ടുന്ന കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത്. എന്നിട്ടും ജയിച്ച് കയറി എന്നത് തന്നെയാണ്. എനിക്കറിയാം താങ്കളുടെ ഇഷ്ട ടീമായ നെതർലാൻഡ്സും ഇന്നലെ വിജയത്തോടെ തുടങ്ങിയിട്ടുണ്ട്. ഒരു ഗോളിന് പിന്നിൽ പോയ ശേഷമാണ് അവർ തിരിച്ചു വന്നത്. പോളണ്ടിനെതിരെ ഒരു സമഗ്രാധിപത്യം എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാമല്ലേ. ഈ മധ്യനിരയിലെ പ്രധാന താരങ്ങളൊക്കെ ഇല്ലാഞ്ഞിട്ടും ഒരു നല്ല മികച്ച പ്രകടനം എന്നത് തന്നെ വിശേഷിപ്പിക്കാം. ഒരു എത്രത്തോളം ഉണ്ട് പ്രതീക്ഷ നെതർലാൻഡ്സിനെ സംബന്ധിച്ചിടത്തോളം? സി, നെതർലാൻഡ്സ് എന്റെ ഫേവറേറ്റ് ടീം ആണെങ്കിൽ പോലും ഇപ്രാവശ്യം വലിയൊരു പ്രതീക്ഷയൊന്നും ഞാൻ വെച്ചില്ല. കാരണം അത്രക്കൊരു പ്രതീക്ഷ വെക്കാൻ സാധിക്കുന്ന പ്രകടനം അവിടെ, പ്രത്യേകിച്ച് അവരുടെ മിഡ്ഫീൽഡ് ഡിയോങ് ഇല്ലാത്തത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. ഇന്നത്തെ മത്സരത്തിലും ആ ഒരു വിടവ് കൃത്യമായിട്ട് കാണാൻ സാധിച്ചിരുന്നു. പക്ഷേ അതുപോലെ തന്നെ അവരുടെ ഏറ്റവും ഫോമിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഡിപേ എന്ന താരം ഇന്നലെയും കുറച്ച് മങ്ങിയതായിട്ടാണ് കണ്ടത്. അവസാനം വെഗോസ്റ്റിന്റെ ആ ഗോള് വേണ്ടി വന്നു. എല്ലാ വർഷത്തെയും പോലും വെഗോസ്റ്റ് രണ്ടാം പകുതിയിൽ വന്നിട്ട് രക്ഷപ്പെടുന്ന രീതിയിലേക്കാണ് ഇന്നലെയും കാണാൻ സാധിച്ചത്. ബട്ട് സ്റ്റിൽ ആദ്യ കളി അവർ ജയിച്ചിരിക്കുന്നു, പോളണ്ടുമായിട്ടാണ് ജയിച്ചത്. എസ്പെഷ്യലി ഹോളണ്ടിന്റെ ഡിഫൻസ് അത്യാവശ്യം മികച്ച ഡിഫൻസ് ആണ്. മാത്രവുമല്ല, വാൻഡേക്ക് അവരുടെ മികച്ച ഒരു ഡിഫൻഡർ ഉണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ഈ ഹാവിങ് എ ലീഡർഷിപ്പ് ക്വാളിറ്റി, അത് ആ പ്രസൻസ് ടീമിനൊരു ഗുണം ചെയ്യും. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ണിമ വെട്ടാതെ കണ്ട മത്സരം ഡെൻമാർക്കിൻ്റെ ആയിരുന്നു കേട്ടോ. തീർച്ചയായും വലിയ ഒരു ആകാംക്ഷയുണ്ടായിരുന്നു മത്സരം കാണുമ്പോൾ. ഒരു കുറച്ചൊരു വൈകാരികമായിരുന്നു എന്ന് പറയാം. കഴിഞ്ഞ യൂറോയിൽ അത്ഭുതം കാണിച്ച ടീമാണ്. എറിക്സനെ കുറിച്ച്, ക്രിസ്റ്റിൻ എറിക്സനെ കുറിച്ച് നമുക്ക് പറയാതെ കടന്നു പോകാൻ പറ്റില്ല. കഴിഞ്ഞ തവണ മൈതാനത്ത് കുഴഞ്ഞു വീണപ്പോൾ നമ്മളെല്ലാവരും, ലോകം മുഴുവൻ ഫുട്ബോൾ പ്രേമികളൊക്കെ ഇങ്ങനെ ആശങ്കയിൽ നിൽക്കുകയായിരുന്നു. അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വലിയ തിരിച്ചുവരവ്, ഒരു യൂറോ മത്സരം കൂടി കളിക്കുന്നു, ഗോളടിക്കുന്നു, അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രകടനത്തെ, എറിക്സന്റെ ഒരു മടങ്ങി വരവിനെ, ഡെൻമാർക്കിന്റെ ഒരു പ്രകടനത്തെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? വിനീത, വിനീത കണ്ട് മാച്ച് എന്ന് പറഞ്ഞ പോലെ തന്നെ ഞാനും വളരെ ഉറ്റുനോക്കിയ ഒരു മാച്ചായിരുന്നു. കാരണം കഴിഞ്ഞ യൂറോ കപ്പില് എറിക്സൺ വീഴുന്ന കമന്ററി ഞാനായിരുന്നു പറഞ്ഞിരുന്നത്. ആ മൊമെന്റ്സ് ഒക്കെ എനിക്ക് ഇപ്പോഴും കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. അപ്പം അവിടെ നമുക്ക് എന്താ പറയേണ്ടതെന്നുള്ള, പറയാൻ പറ്റാത്ത ഒരവസ്ഥയും എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു അവസ്ഥയും എന്തൊക്കെ പറഞ്ഞുകൂടാന്നില്ലാത്ത ഒരു അവസ്ഥയും ഒക്കെ വന്ന ഒരു നിമിഷമായിരുന്നു അത്. വളരെ എന്താ പറയാ, ചിലപ്പോൾ മാത്രം സംഭവിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു അത് ഫുട്ബോളില്. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ മാച്ചിൽ എറിക്സന്റെ ആ പ്രകടനം നമുക്ക് കാണേണ്ടതായിരുന്നു. ഇന്റർനാഷണൽ ഡ്യൂട്ടിയിൽ അദ്ദേഹം എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത്, അദ്ദേഹം ഗോള് കണ്ടെത്തിയിരിക്കുന്നു 17th minute. അതുമാത്രമല്ല, മികച്ച ഫോമിൽ തന്നെയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ബട്ട് ഇവിടെ ഒരു ടീം ലീഡ് നേടിക്കഴിഞ്ഞാൽ രണ്ടാമതൊരു ഗോള് നേടിയില്ലെങ്കിൽ ആ ടീമിന് എന്ത് സംഭവിക്കും എന്നാണ് ഇന്നലത്തെ മാച്ചിൽ നമ്മൾ കണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ഹാഫില് അവസാന സമയം സമനില ഗോള് തിരിച്ചടിച്ചുകൊണ്ട് എതിർ ടീം തിരിച്ചു വന്നിരിക്കുന്നു, സ്ലോവാക്യ തിരിച്ചു വന്നു. അത് ആദ്യ ഗോള് കണ്ടെത്തി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഗോള് കണ്ടെത്തിയില്ലെങ്കിൽ എപ്പോഴും ആ ടീം അണ്ടർ പ്രഷറിലായിരിക്കും എന്ന് തന്നെ പറയാം. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇംഗ്ലണ്ട്
സക്സസ്ഫുൾ ആയി എന്ന് പറഞ്ഞത്. ഇവിടെ ഡെൻമാർക്കിന് അത്ര സക്സസ്ഫുൾ ആവാൻ സാധിച്ചില്ല. ഈ ഫ്രാൻസ് ഉൾപ്പെടെ കഴിഞ്ഞ തവണത്തെ റണ്ണറപ്പുകളായ ഫ്രാൻസ് ഉൾപ്പെടെ ഇന്ന് ആദ്യ മത്സരത്തിന് ഇറങ്ങുകയാണ്. ഓസ്ട്രിയയ്ക്കാണ് എതിരാളികൾ. ബെൽജിയം ഇന്ന് ഇറങ്ങുന്നുണ്ട്. എങ്ങനെയാണ് വരും മത്സരങ്ങളെ താങ്കൾ കാണുന്നത്? യെസ്, വിനീത, ഫ്രാൻസ് നമുക്കറിയാം ഈ പ്രാവശ്യം ഏറ്റവും സാധ്യത കൽപ്പിക്കുന്ന ഒരു ടീമാണ് ഫ്രാൻസ്. കാരണം അവരുടെ ടീം തന്നെ നമുക്കറിയാം വളരെ സ്ട്രോങ് ടീമാണ്. പക്ഷേ നമുക്ക് ഒരിക്കലും ഫ്രാൻസിൻ്റെ അടുത്ത് ഒരു വലിയ പ്രകടനം, അതായത് ഒരു സ്റ്റൈലിഷ് ഫുട്ബോൾ എന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം അവരുടെ ദിദിയ ദിശാംസ്, അവരുടെ കോച്ചിന്റെ ശൈലി അത് തന്നെയാണ്. ബോൾ പൊസിഷൻ ഒന്നും കൂടുതലായിട്ട് പുള്ളിക്ക് വേണമെന്നില്ല. പക്ഷേ റിസൾട്ട് ആണ്, ആ റിസൾട്ട് കൃത്യമായിട്ട് അവരുണ്ടാക്കുന്നുമുണ്ട്. ഒരു പക്ഷേ 40 താഴെയൊക്കെയാണ് പലപ്പോഴും ബോൾ പൊസിഷൻ പോകാറ്. വളരെ പതുങ്ങി ഇരുന്ന് പുറകോട്ട് ഇരുന്ന് ആൾക്കാരെ അത്ര രസിപ്പിക്കുന്ന രീതിയിലെ കളിയൊന്നും അല്ലെങ്കിലും ഒരു ഫൈനൽ വരെയൊക്കെ അവർ കടന്നു കൂടും. ഇപ്രാവശ്യവും അതിന് പറ്റിയ ടീം അവരെടുത്തുണ്ട്. പക്ഷെ മികച്ച സ്റ്റോപ്പർ ബാക്കും ഗോൾ കീപ്പറും ഹ്യൂഗോ ലോറീസ് ആണ് എത്രയോ വർഷങ്ങളായിട്ട് ഫ്രാൻസിന് പലതാക്കുന്നത്. അദ്ദേഹം ഇല്ല, അതോടൊപ്പം തന്നെ റാഫേൽ വരാനില്ല. അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട താരങ്ങൾ ഇപ്രാവശ്യം ഫ്രാൻസിന്റെ കൂടിയില്ല. ഒരുപറ്റം ചെറുപ്പക്കാരുണ്ട്, മിക്സ് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ടാലന്റ്, അതേ സമയത്ത് യൂത്തും ഉണ്ട്. അപ്പം ഒരു ബാലൻസ് ടീം തന്നെയാണ് ഇപ്പോഴും ഫ്രാൻസിനുള്ളത്. എനിക്ക് തോന്നുന്നത് ഗ്രീസ്മാൻ, റാബിയോ, ചുവാമിനി, ഡെംബലെ, തുറാം, എംബാപ്പെ, ഈ 6 പേര് അത് മുന്നേറ്റവും ഹാഫ് ബാക്കും എക്സലന്റ് കാലിബറിലെ പ്ലെയേഴ്സ് ആണ്. അവർക്ക് എങ്ങനെ വേണമെങ്കിലും റിസൾട്ട് മാറ്റിമറിക്കാൻ പറ്റും. ഏതായാലും വലിയ പ്രതീക്ഷയുണ്ട് ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം. അതിൽ നിന്ന് ശ്രീ ബിനീഷ് കിരൺ, താങ്കളുടെ വിലയിരുത്തലുകൾക്ക് വീണ്ടും നമുക്ക് ഫുട്ബോൾ ആവേശവുമായി, യൂറോ കപ്പ് ആവേശവുമായി നാളെ കാണാം.